തുറക്കുമ്പോ തന്നെ നല്ല മുളക് പൊടിയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പേടി വരണ്ടേ ആ മുളക് മുഴുവൻ നിന്നോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കെൻ വ്ലോഗ്സ്. അപ്പൊ ഐശ്വര്യ, നമ്മുടെ ജോളോ ചിപ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഇത് നമ്മളിത് ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നതാണ്. ഇത് നമ്മൾ മൂന്ന് പേരുണ്ട് ഞങ്ങള്. ഞങ്ങളതിൻ്റെ അകത്ത് ഞങ്ങളത് മൂന്ന് പേരിൻ്റെ അകത്ത് കഴിച്ചിട്ട് ആരാണ് ലാസ്റ്റ് വെള്ളം കുടിക്കണമെന്നുള്ള ചലഞ്ച് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ജോളോ ചിപ്സ് ഇതിൻ്റെ അകത്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ചിപ്പ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് സ്റ്റോറേ ഒരു ചിപ്സ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എരിവുള്ള ചിപ്സ് എന്ന് അറിയപ്പെടുന്ന ആട്ട് ദിവസം ഇത്. നമ്മളിത് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് സ്പ്രൈറ്റ് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു മായം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഴ്ച നമ്മുടെ ഒരു സൈഡിൽ നമ്മുടെ ബോണിക്കൂട്ടർ ഉണ്ട്, ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞാണ് നമ്മുടെ ആള്. സെക്കൻഡ് നമ്മുടെ എ പി ആർ. ഞങ്ങൾ മൂന്ന് പേർ റെഡി ആയിട്ടിരിക്കുകയാണ്. എങ്ങനെയാവും ഇതിൻ്റെ എരിവും കാലും ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ആഴ്ച നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ആഴ്ച നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമ്മുടെ ബോണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോ. ഇൻഗ്രീഡിയൻസ് കോൺ, കനോള ഓയിൽ, എഡിബിൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ, കാരോളിന റീപ്പർ, ട്രിനിഡാഡ് സ്കോർപിയൻ, ഗോസ്റ്റ് പെപ്പർ, ജലപ്പിനോ സീസണിങ്, അയഡൈസ് സോൾട്ട്, കാൽഷ്യം പ്രൈപ്പനൈറ്റ്, സോഡിയം പ്രൈപ്പനൈറ്റ്. അത് പിന്നെയും കുഴപ്പമില്ല. നമുക്ക് ജോളോ ചിപ്സ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിപ്സ് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരേ ഒരു ചിപ്പ് ഉള്ളൂ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട്. ഇത് ഇതുണ്ട് തോന്നിട്ട് കുളിക്കാനായിട്ട്. ഓക്കെ, ഡെഡ്ലി എരിവാന്ന് കേട്ടോ കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല, നമ്മൾ ഓരോ വീഡിയോസ് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. കുറേ നാളെ ആഗ്രഹമായിരുന്നു ചേച്ചി. ഓ, തുറക്കുമ്പോൾ തന്നെ നല്ല മുളക് പൊടിയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആയി കൈസ്, ഇതാണ് നമ്മുടെ ചിപ്പ്. ഓ, ഇത് കുതിർന്ന് കിടക്കാൻ തോന്നുന്നു കേട്ടോ മുളക് പൊടിയിൽ. ബ്ലാക്ക് കളറാണ് നമ്മുടെ ചിപ്സ് ഇതേ വരുന്നത്. അപ്പോൾ ഐസ്, നമ്മുടെ ചിപ്സ് എവിടെയുണ്ട്? ഒരേ ഒരു പീസേ ഉള്ളൂ. അയാൾ നല്ല മുളക് പൊടിയിൽ കുളിച്ച് പടുത്തിരിക്കുകയാണ്. അതായത് കഴിക്കാൻ പോകണം നമ്മുടെ ബോണിയും നമ്മുടെ എ പി ആറും ആട്ടോ കഴിക്കാൻ പോണത്. നമുക്ക് ഐസ്ക്രീമും കാലിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോർ സേഫ്റ്റി പർപ്പസസ്. അതായത് മുറിച്ച് കൊടുക്കുകയാണ് രണ്ടു പേർക്കും. ചെറിയ പീസ് ആർക്കാ വേണ്ടത്? ചെറിയ പീസ് എനിക്ക് കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ചെല്ലും. നല്ല മുളക് പൊടിയുടെ സ്മെല് ഉണ്ട് കേട്ടോ. അതെ, ആദ്യം നമ്മുടെ കഴിക്കാൻ വേണം. ഓക്കെ ബോണി, ഇനി അടുത്ത കഴിച്ചാൽ ഞാൻ കഴിക്കാം. കുറച്ച് എന്തേലും ഉണ്ട്, ഞാനൊന്ന് ജസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്റെ പൊന്നെ കഴിച്ചേ. ചുമടി അതല്ല, അവരും പറഞ്ഞു എരിവുണ്ടോ? ഞാൻ ചെറിയ പീസ് കഴിച്ചോളൂ. എനിക്ക് എരിയണുണ്ടോ സത്യമായിട്ടും? എനിക്ക് എരിയണ്ടോ? പക്ഷെ എനിക്കതോ തുടങ്ങി. നീ ആദ്യം വെള്ളം കുടിക്കും. നല്ല എരിവുണ്ട് കേട്ടോ. വയറൊന്നും എരിയ പക്ഷെ വെള്ളം കുടിക്കണ്ടേടാ. വാ, ശരിക്കും എരിയാനുണ്ട്. വയന്നു പറ വെള്ളം.
എന്റെ പൊന്നി കഴിച്ചു. പട്ടിണിയായിരുന്നു കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഗെയിമിന്റെ ട്വിസ്റ്റ് വരുന്നത്. ഉമ്മാര് ഞങ്ങൾ ഗെയിമിനകത്ത് ഉണ്ടായിരുന്നവരല്ല, ജസ്റ്റ് കാണാനായിട്ട് വന്ന എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവരെന്നെ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ആ പൗ അതിൻ്റെ അകത്തെ നമ്മുടെ മുളക് പൊടിയുടെ ഒരു ഇതുണ്ടായിരുന്നു, പൊടി മാത്രം ഉണ്ടായിരുന്നു, അത് എടുത്ത് കഴിച്ചു. ബാക്കി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കണ്ണട വെച്ച എരിവ് മാറില്ല മിസ്റ്റർ. അത് ഞങ്ങൾക്കുള്ളതാ. മീങ്ങളുണ്ട് അവിടെ അടിയാലോ. അയ്യോ വീടിനോട്ട് ഓടുവാണ് ഗൈസ്. പൊന്നു ഗൈസ് പൈപ്പ് കൊടിക്കല്. ഗൈസ് ടാങ്ക് അടച്ചിട്ടായിരുന്നു. ആ പൈപ്പ് കയ്യൊന്നും കഴിയട്ടെ. എനിക്ക് പക്ഷെ എരിവ് തുടങ്ങിയോ. എനിക്ക് പതുക്കെ എരിവ് കയറുകയാണ്. തല ചെറുതായിട്ട് വിറക്കണുണ്ടോ? നിന്റെ കണ്ണെന്നെ എങ്ങനെ ഇരിക്കണേണ്ട്. ആരാദ്യം വെള്ളം കുടിക്കണേ? ഞാൻ കുടിക്കില്ല. ആരും കുടിച്ചില്ല. അല്ല ഇപ്പൊ കുടിക്കൂ. സൈഡിലിരുന്ന് പറമ്പൊക്കെ എണ്ണി തീരുവാണ്. സൈഡിലിരുന്ന് ജസ്റ്റ് എന്നെ പൊടി മാത്രം ടേസ്റ്റ് ചെയ്തേനെ കേട്ടോ ആള്. അയ്യോ ശരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ പിടിച്ചിരിക്കണേ? അയ്യോ ഇതാണോ നീ പറഞ്ഞ മൂന്നെണ്ണം മേടിക്കായിരുന്നു? പൊന്നിളിയ സുധാകര പണി. പേടി വരണ്ടേ? വേറെ അടുത്ത് എന്ത് ഇടാ എന്നെ പറ്റി ഭയങ്കര. ആ മുളക് മുഴുവൻ നിന്നോ? ആയിച്ച് ഇവരാട്ടോ, ഇവര് ജസ്റ്റ് ആ പൊടി മാത്രം കഴിച്ചോളൂ. കഴിച്ചോ, ചിപ്പായിട്ട് കഴിച്ചോ. വരുന്നത് ഇരിക്കുന്നു. നല്ല എരിവുണ്ട് കേട്ടോ. വെറുതെ സഞ്ചുട്ടേക്കൊക്കെ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചില്ല എത്ര എരിവുണ്ടാവുന്നു. ആ കൂടെ ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. എനിക്ക് പറ്റില്ല, എനിക്ക് എരിവൊന്നുമില്ല. മനുഷ്യരാണ്ടോ ഒന്നും കഴിക്കണെ? വീട്ടിൽ ചലഞ്ച് ഗോൺ റോങ് എന്ന് പറഞ്ഞ് ഗൈസ്.
അടുത്ത വ്ളോഗ് ഉണ്ടാക്കാൻ കെൻ ജൂലി ബാക്കി ഉണ്ടാവില്ല അവസാനത്തെ പൊടിക്കടത്തി ചിപ്പ് കഴിച്ചോടാ ശ്വാസം തന്നെയാണ് പോണേ എന്റെ വയറ് കഴിഞ്ഞു തുടങ്ങി സത്യമായിട്ട് കഴിഞ്ഞു തുടങ്ങി ഓയാ അപ്പൊ പിന്നെ ഞാൻ ജയിച്ചു നമ്മുടെ വിന്നർ ബോഡി വാള് വെച്ചാ വാള് വെച്ചാ അളിയൻ വാള് വെച്ച് അതെ ഞാൻ കണ്ടു വാള് വെക്കണ വാളിന്റെ അവിടെ നിന്ന് ഇച്ചിരി മാറിക്കണം പിന്നെ വാള് വെക്കാൻ തോന്നി ഏറ്റവും കൂടുതൽ എടുത്തത് ഞാനോ നിന്നോട് കഴിക്കല്ലേ കഴിക്കല്ലേന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ഓർമ്മയില്ല സോമരസ് ഇത് ഞാൻ പെട്ടെന്ന് ഇവന് എന്തുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനാടാ പഞ്ചസാരക്ക് ഒട്ടും മധുരം തോന്നണ്ട അത് മുളക് പൊടി അടിക്കും നീ ആ പൊടി ആ പഞ്ചസാര ഇട്ടില്ലേ ഒലക്കീറും വെള്ളത്തുണിയും ഇതിനെ കറുത പോടാ അളിയെ പറ്റല്ല പുറത്ത് കാണിക്കണ്ടാന്നുള്ളു മാവിന് വരെ കഴിച്ച് ഏജ് പഞ്ചര ഓട്ടിന് വാർത്തയില്ല ഗൈസ് ഇത് ഒരിക്കലും 18 വയസ്സ് താഴെ ഉള്ളവര് കഴിക്കരുത് കേട്ടോ അത് ഏജ് ലിമിറ്റ് ഒന്നും എഴുതിയിട്ടില്ല പക്ഷെ ഒരിക്കലും കഴിക്കരുത് കാരണം അതുപോലെ വരും ആ മൂക്കിൽ നിന്നൊക്കെ തീയെ വരുന്നത് ഒരാൾക്കാരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അളിയ ചിപ്പിലല്ല കാര്യം ചിപ്പ് കഴിച്ച രണ്ടുപേരും ഒരു പൂരും ഇല്ലാണ്ട് നിൽക്കണ്ടേ ചിപ്പ് കഴിക്കാനല്ല കാര്യം അതിന്റെ അകത്ത് കിടക്കണ പൊടിയിലാണ് സഹിക്കില്ല നമ്മള് കണ്ണീന്ന് വെള്ളം വന്ന് മൂക്കിന്ന് വെള്ളം വന്ന് ഒറ്റ വാള് വരെ വെച്ച് നമ്മുടെ വിന്നറാണ് ബോണി കുഴപ്പമില്ലായിരുന്നു വീട്ടില് അമ്മയാണെങ്കിൽ എന്താ പറയണേ ഈ കറിയിലും കാര്യങ്ങളിലൊക്കെ ഒരു എരിവ് കൂടുതലങ്ങ് ഇടുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ കയറി മറ്റേ എന്താ പറയണേ പൊടിയൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോ എന്നെ ചെയ്യും നമുക്ക് കിട്ടുന്നതല്ലേ കഴിക്കാനുള്ളൂ അവസാനം അങ്ങനെ വലിയ പീസ് കിട്ടി കഴിച്ചു എന്നാലും പഴുത്ത ചീട്ടേ ഇനിയിപ്പോ അതായത് നമുക്ക് എന്നോട് ചോദിക്കാം എനിക്കും ചിപ്പാണ് കിട്ടിയത് പിന്നെ 20 ഇഷ്ടപ്പെടുന്ന ആളാണ് ഇനി ആ ഇഷ്ടം കാണൂല എനിക്ക് ഞാൻ ഒരു വർഷം കഴിക്കേണ്ട 20 ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു അയമ്മ പറയൂ കണ്ടായിരുന്നല്ലോ ഞാൻ വാള് വെച്ചപ്പോ അവസ്ഥ രക്ഷയില്ലോ എന്റെ വീഡിയോസ് കാണാനകത്ത് 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തതായിരുന്നു അതെ ഇത് ഇതിനും കിടുക്കുന്ന വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോണ കേട്ടോ അപ്പൊ സൈൻ ഓഫ് നമ്മുടെ മോണിക്കൂടെ പറയും അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ടിങ് 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 അപ്പൊ ഓക്കെ ഗൈസ് എനിക്ക് സത്യസന്ധമായി പറ പറഞ്ഞടാ പറ്റട്ടെ അപ്പൊ ഫിറോസ് ഖാന്റെ വീഡിയോ എടുത്ത് അങ്ങനെ എങ്ങനെ പുള്ളി നനപ്പിച്ചിട്ടാ കഴിച്ചു